أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. النبي أولى بالمؤمنين من أنفسهم وأزواجه أمهاتهم. النبي أولى بالمؤمنين من أنفسهم وأزواجه أمهاتهم. ചേവട വളരെ ചിന്തിക്കണം. ഇത് അല്ലാഹുവിന്റെ ദീനിയായ പ്രവചനമാക്കി നമുക്ക് മാറ്റാം. വിവാഹത്തിന്റെ കാര്യം അങ്ങനെ. വിവാഹം എന്ന് പറയുന്നത് ഒരു പെണ്ണ് ഒരു ആണും തമ്മിൽ കണ്ടുമുട്ടിയിട്ട് അവർക്ക് സ്വാലിഹായ മക്കളുണ്ടാകാനുള്ള അടിത്തറയാണല്ലോ. ഒരു മനുഷ്യനെ ലോകത്ത് ജീവിച്ചതിന്റെ ലാഭം. വവലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു. അഞ്ചു മിനിറ്റ് കൂടി ഇരുന്നൂടെ, അഞ്ചു മിനിറ്റ് ഇരുന്നൂടെ, ഞാൻ അവസാനിപ്പിക്കാണ്. നമ്മുടെ മൗലിദ് ഓതാണ്ട് അവസാനിപ്പിക്കാണ്. മുമിനിങ്ങളെ, ഈ പ്രവർത്തനമൊക്കെ നമ്മളൊന്ന് നന്നാക്കണം. നമ്മൾ കല്യാണം കഴിക്കണം, എന്തിനാ ഒരു മക്കൾ ഉണ്ടാവാനാണ്? എന്തിനാ മക്കൾ? മക്കൾ ദ്വാരന്നാലൊന്നും അള്ളാഹു തല സ്വീകരിക്കൂല. മക്കൾ ആരാകണം? ആഹാ, ഉസ്താദമാര് ചോദിക്ക്. മക്കളുടെ അള്ള സ്വീകരിക്കുന്ന അരീഫ് ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെയാണ് അരീഫ്. വലതോൺ സ്വാലിഹ്, ഇവിടെ കുട്ടി മക്കൾ സ്വാലിയാകണമെങ്കിൽ മോനെ ആദ്യം നിന്റെ കല്യാണം സ്വാലിയാണ്ടേ. നീ പൊട്ടി പൊട്ടി പട പൊട്ടി എന്താ നിന്റെ വല്ലിപ്പ യുദ്ധത്തിന് പോവാണ്ട? എന്താ നീ വിചാരിച്ചത്? നീ എന്താ വിചാരിച്ചത്? എടാ നിന്റെ വല്ലിപ്പ വല്യമാനെ കിട്ടിയ കല്യാണ ചെലവും നിന്റെ വല്യപ്പാന്റെ ബാപ്പ ആ വല്യമാനെ കിട്ടിയ കല്യാണ ചെലവും അതിന്റെ വല്യപ്പ ആ വല്യമാനെ കല്യാണം കഴിച്ച മംഗല ചെലവും അതിന്റെ വല്യപ്പ ആ വല്യമാനെ കല്യാണം കഴിച്ച കല്യാണ ചെലവും അതിന്റെ വല്യപ്പ ആ വല്യമാനെ കല്യാണം ചെയ്ത കല്യാണ ചെലവും അതിന്റെ വല്യപ്പ ആ പത്താം വല്യമ്മയെ കല്യാണം കഴിച്ച കല്യാണ ചെലവും. ഇങ്ങനെ പത്തു വല്യപ്പമാർ അവരുടെ വാപ്പമാരുടെ അവരുടെ വാപ്പയുടെ അവരുടെ വാപ്പയുടെ അവരുടെ വാപ്പയുടെ അവരുടെ ഉമ്മമാരെ കല്യാണം കഴിച്ച കല്യാണ ചെലവിന്റെ മൊത്തം സംഖ്യയേക്കാൾ കൂടുതൽ ഇന്ന് നിനക്ക് പുരിയാപ്പളറങ്ങുന്ന നേരത്ത് പിടിപൊട്ടിക്കാനോ? നീ എന്ത് ഇസ്ലാമ? ഇസ്ലാം എന്നാൽ വസ്സാബിഖൂനൽ أولون من المهاجرين والأنصار والذين تبعوهم بإحسان. هذا الإسلام. അവരോട് പിൻപറ്റുക. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. അല്ലാഹു നമ്മളെ മുത്തഖീങ്ങളിൽ പെടുത്തട്ടെ. അല്ലാഹു നമ്മളെ സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. വളരെ ചിന്തിക്കണം. ഇത് ഗൗരവമുള്ള വിഷയമാണ്. ഈ കാര്യത്തിൽ ഗൗരവമായി നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. നമുക്ക് മക്കളുണ്ടാവണം, സ്വാലിഹീങ്ങായ മക്കളുണ്ടാവണം. അല്ലാഹു തല തരട്ടെ അല്ലേ. ഒരീത്തപ്പനയുടെ പഴം അകത്തേക്ക് പോയപ്പോൾ പോലും റസൂലുള്ള തടഞ്ഞില്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരക്കുട്ടിക്ക്? അതല്ലേ ദീൻ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നിങ്ങൾ ചെറുപ്പക്കാരെ കൊണ്ട് ഉഷാറാവണം. നിങ്ങളാരാ? നിങ്ങളുടെ ചരിത്രം നിങ്ങൾ ഉഷാറായ നാട് ഉഷാറായില്ലേ? നിങ്ങൾ യുവാക്കളെ നിത്യവിശുദ്ധമാം. നിങ്ങൾ തൻ നിശ്ചിത പാതയിലൂടെ പോവുക. മുന്നോട്ടു മുന്നോട്ടു മാനാവാ. ജീവിതം അന്യൂന സുന്ദരമാക്കുവാൻ തിരിച്ചിന് കിട്ടില്ലൊരിക്കലും. ഉല്ലതൻ പൂ പോൽ ചിരിക്കും ഈ യൗവനം. മുറ്റും കരുത്തുറ്റൊരേതു വിഘ്നങ്ങളും തട്ടിത്തകർത്തിടാൻ പോന്നൊരു യൗവനം. നിങ്ങളിൽ നിങ്ങളറിയാത്ത ശക്തികൾ നിർലീനമായി കിടപ്പു നിഗൂഢമായി കാലപ്രവാഹത്തിനൊപ്പമൊഴുകിടും. ഒലത്തുരുമ്പുകളാകായി ഒരിക്കലും. പുൽക്കൊടി തുമ്പിൽ വിറക്കും ക്ഷണികമാം. നീർക്കണമായല്ല നിങ്ങൾ ഉച്ഛണ്ഡമായി നിസ്തന്ദ്രമെന്നു മിരമ്പി മറിഞ്ഞിടും. വിസ്തൃത സാഗരമായി മാറിയിടുക. അന്യർത്തൻ ക്ഷുദ്രപതാകകളേന്തുവാ. നെല്ലല്ല നിങ്ങൾക്ക് നീണ്ടൊരിക്കൈയുകൾ. അന്യർത്തൻ ചിന്തകളേറ്റു പറയുവാ. നെല്ലല്ല നിങ്ങൾ കനർഗചേരസുകൾ. നിങ്ങളിൽ നിങ്ങളറിയാത്ത ശക്തികൾ നിർലീനമായി കിടപ്പു നിഗൂഢമായി കാലപ്രവാഹത്തിനൊപ്പമൊഴുകിടും. ഓലത്തുരുമ്പുകളാകായി ഒരിക്കലും.
നിങ്ങൾ ചരിത്രമാണ്, നിങ്ങൾ ചരിത്രത്തിന്റെ ചൈതന്യമാണ്, അല്ലാത്ത ചരിത്രത്തിന്റെ ശ്രദ്ധാവും നിങ്ങൾ തന്നെയാണ്. എല്ലാം നിങ്ങളാ, നിങ്ങൾ രചിച്ചതല്ലേ ഈ ഈ ഇസ്ലാമിക വെളിച്ചത്തിന്റെ എല്ലാത്തിന്റെയും അടിസ്ഥാനം നിങ്ങൾ തന്നെയാകുന്നു. നിങ്ങളാണ് റുസ്തമിന്റെ മുന്നിലേക്ക് പോയത്, നിങ്ങളാണ് കിസ്റയുടെ കൊട്ടാരം തകർത്തെളിഞ്ഞത്. ആര് യുവാക്കളായ അസ്ഹാബു റസൂലില്ലാഹ്. അതിലേക്ക് നമ്മൾ മടങ്ങി വരണം. അള്ളാഹുമക്ക് തോഫിയൊക്കെ ചെയ്യട്ടെ, നമ്മൾ മുത്തഖീങ്ങളിലും സാലിഹീങ്ങളിലും ഉൾപ്പെടണം. അള്ളാഹു തോഫിയൊക്കെ ചെയ്യട്ടെ. രണ്ട് കാര്യം നിങ്ങൾ ചെയ്യണം. ഞാൻ നിങ്ങളോട് വിനയത്തോടെ അപേക്ഷിക്കുകയാണ്, ആലിമീങ്ങളെ നാവ് തുറന്നിട്ട് കൊടുക്കണം. അവർ പറഞ്ഞാൽ അതനുസരിക്കണം. അവർ പാടില്ല, അങ്ങനെ ചെയ്യരുത് എന്നെ പള്ളീനെ മെഹ്റാബെന്ന് ഒരു ആലിമ പറയുമ്പോൾ നിസാരാക്കരുത്. ആലിമ ചില്ലറക്കാരല്ല, അവസാനിപ്പിക്കുകയാണ്. രണ്ടാമത്തേത്, പണക്കാരെ പോക്കറ്റും അവരെ സ്വാധീനവും കണ്ടിട്ട് തെറ്റ് കാണുമ്പോഴാകട്ടെ, നടക്കും പോലെ നടന്നോട്ടെ. ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം. ബാക്കിയുള്ളത് എന്ന അവസ്ഥയിലേക്ക് പണ്ഡിതൻ അത് പഠിക്കുകയും ചെയ്യരുത്. പണ്ഡിതന്മാർ സമൂഹത്തിൻ്റെ മുന്നിൽ തിന്മയുണ്ടാകുമ്പോൾ അത് പറയുകയും ചെയ്ത് മുന്നോട്ട് പോയാൽ മുസ്ലിം ഉമ്മത്ത് രക്ഷപ്പെടും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അത്ഭുതം നടക്കാൻ പോവുകയാണ്. നിങ്ങൾക്കറിയാമോ എന്താണ് 21-ാം നൂറ്റാണ്ടിലെ അത്ഭുതം? 21-ാം നൂറ്റാണ്ടിലെ അത്ഭുതം അമേരിക്ക മുസ്ലിം രാഷ്ട്രമാകും എന്നുള്ളതാണ്. അടുത്ത് നടക്കും. എല്ലാവരും ഇസ്ലാമിലേക്ക് വരുന്നു, നമ്മൾ നീങ്ങിപ്പോവുകയാണ്. ന്യൂയോർക്ക് സിറ്റിയിൽ മാത്രം 90 പള്ളികളുണ്ട്. ന്യൂയോർക്ക് സിറ്റിയിൽ മാത്രം 90 പള്ളികളുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഇസ്ലാമിലേക്ക് ആളുകൾ വരുന്നത് അമേരിക്കൻ പട്ടാളമാണ്. ഒന്ന് അൽഹംദുലില്ലാന്ന് പറയേ, ലോകത്ത് അത്ഭുതമാണ്. അമേരിക്ക അമേരിക്കയെ കൊണ്ട് അമേരിക്ക കുടുങ്ങും. അമേരിക്ക അമേരിക്കയെ കൊണ്ട് കുടുങ്ങാൻ പോവാ. അല്ലെങ്കിൽ 21-ാം നൂറ്റാണ്ടിൽ നമ്മളൊക്കെ ജീവിക്കാം, ജീവിച്ചിരിക്കാം, പക്ഷെ ചരിത്രം നടന്നേ തീരൂ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. 21-ാം നൂറ്റാണ്ടിലെ മഹാത്ഭുതം സംഭവിക്കാൻ പോവുകയാണ്. 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ അത്ഭുതം അമേരിക്ക ലോകത്തെ ഏറ്റവും വലിയ മുസ്ലിം രാഷ്ട്രമായി തീരും എന്നതാണ്. ജർമ്മനിയും അമേരിക്കയും, ജർമ്മനിയിൽ വളരെ കുറഞ്ഞ മുസ്ലിമീങ്ങളെ 10 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് 25 ലക്ഷം മുസ്ലിമീങ്ങളാണ്. സർക്കാർ അംഗീകരിക്കുന്നവർ ഒഴുകുകയാണ്. മുഹമ്മദ് മാർദോക്ക് പിറ്റാളുടെ ഖുർആൻ ട്രാൻസ്ലേഷൻ ഫ്രാൻസിൽ തീർന്നു. എത്ര തവണയാണ് കൊല്ലത്തിൽ അടിക്കുന്നത്? യൂസഫ് അലിയുടെ ഖുർആൻ ട്രാൻസ്ലേഷൻ ഒന്നും പോകുന്നതിന് കയ്യും കണക്കുമില്ല. ഒഴുകുകയാണ്. എല്ലാവരും ഇങ്ങോട്ട് വരിക, നമ്മൾ മാത്രം അങ്ങോട്ട് പോവുക, അവരൊക്കെ ഇങ്ങോട്ട് വരിക. ബഹുമാനപ്പെട്ട യൂസഫ് അലിസ്ലാം കെറ്റ് സ്റ്റീവൻസ് ആയിരുന്നു. താടിയൊന്നുമില്ലാതെ തുള്ളിച്ചാടി പെണ്ണുങ്ങളെ കൂടെ ചാടി വ്യഭിചരിച്ചും കള്ളുകുടിച്ചും ചാടി നടന്നിരുന്ന മനുഷ്യൻ അതെല്ലാം ഒഴിവാക്കി താടിയൊക്കെ നീട്ടി ഉഷാറായി നടക്കുക. നമ്മളെ പണി എന്താ? നമ്മളെ പണി നേരം വിളിച്ചാലേ ഒരു ബ്ലേഡ് എടുത്തിട്ട് ഒന്നിട്ട് ഇങ്ങോട്ട് കറ, ഒന്നിട്ട് ഇങ്ങോട്ട് കറ, അങ്ങോട്ടും കറ കറാന്നൊക്കെ പറഞ്ഞിട്ട് ഉഷാറായി പിന്നെ അവനനുസരിച്ച് നമ്മളും തുള്ളുക. നമുക്ക് സുഖോർ സുന്ദരന എന്താ പറയാ ആ അങ്ങോട്ട് പറഞ്ഞേക്കേ. നമ്മളെ പ്രശ്നം ഇപ്പോൾ ഏതോ വിഡ്ഢിയായ സുഖോർ സുന്ദരനായി പോയിരിക്കുന്നു എന്നുള്ളതാണ് എല്ലാം. ഫ്രാങ്ക്ഫർട്ടിൽ യാത്രക്കിടയിൽ യൂസഫ് അലിസ്ലാമിനെ ഫ്ലൈറ്റിൽ നിറക്കി വിട്ടു. താടി കണ്ടപ്പോൾ ഫ്ലൈറ്റ് അധികൃതർ പറഞ്ഞു, നിങ്ങൾ ടെററിസ്റ്റ് ആണല്ലോ. ടെററിസ്റ്റുകൾ ഞങ്ങളെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഭയമുണ്ട്. അല്ല, ഞാൻ ടെററിസ്റ്റ് അല്ല, നിങ്ങൾക്കറിയാമല്ലോ ഞാൻ പഴയ കെറ്റ് സ്റ്റീവൻസ് ആണ്. യൂസഫ് അലിസ്ലാം എൻ്റെ പാസ്പോർട്ട് നോക്കും. അല്ല, നിങ്ങളെ താടി കണ്ടിട്ട് നിങ്ങൾ ടെററിസ്റ്റ് ആണെന്ന് മനസ്സിലാകുന്നു. ഒന്നിരിക്കൽ നിങ്ങൾ ഇപ്പോൾ തന്നെ വിമാനത്തിന്റെ ബാത്തിൽ പോയി താടി പഠിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഫ്ലൈറ്റിനിറങ്ങിയാലും എനിക്ക് വിഷമമൊന്നുമില്ല. എന്റെ ഹബീബിന്റെ സുന്നത്തിനെ നിങ്ങൾ ഒരു ഫ്ലൈറ്റ് യാത്രക്ക് വേണ്ടി ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല പറഞ്ഞു. ഫ്രാങ്ക്ഫർട്ടിൽ തന്റെ ഭാണ്ഡക്കെട്ടുമിടുന്ന് എടുത്ത് പത്രം ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയി. യൂസഫ് അലിസ്ലാം അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. നമ്മൾ അവരിങ്ങോട്ട് വരിക, നമ്മൾ അങ്ങോട്ട് പോവുക. നമ്മൾ നേരെ തോണിയുടെ പിന്നാലെ പോവുക. അങ്ങനെ പോയി മുറിച്ച് അനന്തല്ല ജോഹിലേക്ക് നോക്കിയിരിക്കുക. ഉപ്പളയിൽ കുറെ ചെറുപ്പക്കാരുണ്ട്, ളുഹറിൻ്റെ ജുമാൻ്റെ നേരത്ത് ഇങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ നിൽക്കണം. ഞാൻ എൻ്റെ കൂടെ ഉള്ളവരോട് ഇതൊക്കെ മുസ്ലിമാണോ എന്ന് ചോദിച്ചു. ഒക്കെ മുസ്ലിമാണ് എന്ന് പറഞ്ഞു. എവിടെ ഇവർ നോക്കണെന്ന് പറഞ്ഞു. അങ്ങനെ നോക്കുകയാണ്, ഒക്കെ ലോഹിലേക്ക് നോക്കുക, ലോഹിൽ എന്തോ ഏരിയോ നോക്കുക. എനിക്ക് മനസ്സിലായി, ലോഹിലേക്ക് നോക്കിയിരിക്കണമെങ്കിൽ മറ്റവൻ തരണം കെഞ്ചൻ
കുറ്റന്റെ മൂക്കിലൂടെ അങ്ങനെ കയറിയാലേ ഒരു രണ്ട് സിഗരറ്റിന്റെ പുകലൊക്കെ കുത്തിക്കളഞ്ഞിട്ട് ഒരു ലേശം കഞ്ചാവ് എടുത്തിട്ട് അതിലെ ഉള്ളിൽ കയറ്റി നേരെ രണ്ട് വലിയ അങ്ങോട്ട് വലിച്ചാൽ അറസും കുറിച്ചും ലോഹും കലമോ ഒക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ കാണാം. അങ്ങനെ കാണാം. അപ്പൊ അവനും എവിടെ ഇങ്ങനെ നോക്കുക. ഞാൻ ഒപ്പമുള്ളവരോട് ചോദിച്ചു ഇവനും ജുമാക്ക് പോലെയാണ്. ആ ജുമാക്ക് പോകും വലതിക്കുറുല്ലാഹി അക്ബർ വല്ലാഹു ഏലോ മാത്തസ്നാവ് എന്ന് പറയുമ്പോൾ ജുമാക്ക് വരും എന്ന് പറഞ്ഞു. അവസാനം ജുമാക്ക് കയറുന്നതും അവരാണ്, ആദ്യം ജുമാ കഴിഞ്ഞ് ഇറങ്ങുന്നതും അവരാണ്. ഏതായാലും ചെരുപ്പ് നഷ്ടപ്പെടില്ല.